മമത ബാനർജി സർക്കാരിന്റെ പിന്തുണയോടെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം തന്നെ അനധികൃതമായി തടങ്കലിൽ വെക്കുകയായിരുന്നുവെന്ന് സിപിഐഎംഎൽ റെഡ് സ്റ്റാർ ജനറൽ സെക്രട്ടറി കെ എൻ രാമചന്ദ്രൻ. മാവോയിസ്റ്റുകളുമായി പാർട്ടിക്കോ തനിക്കോ ബന്ധമില്ലെന്നും കൊൽക്കത്തയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം കെ എൻ രാമചന്ദ്രൻ ദില്ലിയിൽ പറഞ്ഞു. ഒരു ആറേഴ് വളരെ തടിയന്മാരായിട്ടുള്ള ആളുകൾ വന്നിട്ട് എന്നെ പിടികൂടി വായൊക്കെ പൊത്തിപ്പിടിച്ച് കണ്ണിന് പെട്ടെന്ന് ഒരു തുണി കൊണ്ട് കണ്ണൊക്കെ കെട്ടി അവർ വണ്ടിയിലേക്ക് എന്നെ എൻ്റെ ബാഗും അവരെടുത്ത് ബലം പ്രയോഗിച്ച് വണ്ടിയിലേക്ക് എറിയുന്ന രീതിയിൽ വണ്ടിയിലാക്കി. പശ്ചിമബംഗാളിലെ ബംഗാറിൽ ജനവാസ കേന്ദ്രത്തിൽ വൈദ്യുതി പദ്ധതി സ്ഥാപിക്കുന്നതിനെതിരായ ജനകീയ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ കൊൽക്കത്തയിലെത്തിയ കെ എൻ രാമചന്ദ്രനെ ഞായറാഴ്ചയാണ് ആറംഗ സംഘം കടത്തിക്കൊണ്ടുപോയത്. പണവും മൊബൈൽ ഫോണും പിടിച്ചെടുത്ത ശേഷം രഹസ്യ കേന്ദ്രത്തിൽ തടങ്കലിൽ വെച്ച രാമചന്ദ്രനെ തീവണ്ടിയിൽ കയറ്റി ദില്ലിയിലേക്ക് കടത്തിവിട്ടു. ഇന്ത്യയിലെ നൂറുകണക്കിന് ജനകീയ സമരങ്ങളിൽ സി പി എം റജിസ്ട്രാർ ഭാഗമാണ്. ഇവിടെയൊക്കെ നമ്മൾ ആദ്യം ചെയ്യുന്നത് മാവോയിസ്റ്റുകൾ അതിൽ പങ്കെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. സിംഗൂരിലെയും നന്ദിഗ്രാമിലെയും കർഷക പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി അധികാരത്തിലെത്തിയ മമതാ ബാനർജി സർക്കാർ ബംഗാറിൽ വൈദ്യുതി പദ്ധതിക്കായി കർഷകരെ കുടിയൊഴിപ്പിച്ച് എതിർക്കുന്നവരെ വകവരുത്തുകയാണെന്ന് രാമചന്ദ്രൻ. മൊബൈൽ ഫോണും നാട്ടിലേക്കുള്ള മടക്ക ടിക്കറ്റിനുമുള്ള പണവും ഇല്ലാത്ത നിസ്സഹായാവസ്ഥയിലാണ് താനെന്നും രാമചന്ദ്രൻ പറയുന്നു. പരാതികളല്ല ഇത്, സമരത്തിൻ്റെ ഭാഷയാണ്. ഇനിയിപ്പം പരാതിയുടെ ഭാഷയല്ല, സംസാരത്തിൻ്റെ ഭാഷയാണ്. സർക്കാർ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. നമ്മൾ ആവശ്യപ്പെടുന്ന സർക്കാർ സംസാരിക്കാൻ തയ്യാറാണെന്നാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.